ആശുപത്രികളിലെ മരുന്നുകളില്ല, പരിശോധനാ ഉപകരണങ്ങളില്ല, സാധാരണക്കാർ പഠിക്കുന്ന സ്കൂളുകളിൽ മൂത്രപ്പുരകളില്ലാത്ത എത്രയോ ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ബ്രാഹ്മണിസം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു വാദം അടുത്ത കാലത്ത് ഞാൻ പറയുകയുണ്ടായി. പഴയ ബ്രാഹ്മണരുടെ കാലത്ത് രാജാവിൻ്റെ കടമ ബ്രാഹ്മണരെ തീറ്റിപ്പോറ്റുകയും പശുക്കളെ നോക്കുകയും സംരക്ഷിക്കുകയുമായിരുന്നു. നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ച് കൊടുക്കുന്നതല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യവസ്ഥ രൂപപ്പെട്ടു? നമ്മുടെ നികുതി പിരിക്കുന്നത് വെറും 4 ഇനങ്ങളിൽ നിന്നാണ്: പെട്രോൾ, മദ്യം, ലോട്ടറി, മോട്ടോർ വാഹനങ്ങൾ. ഇതിൽ 3 എണ്ണം, മദ്യം, പെട്രോൾ, മോട്ടോർ വാഹനങ്ങൾ, ഇവയൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. അവിടെ നികുതി വെട്ടിപ്പില്ല. അപ്പോൾ നികുതി വെട്ടിപ്പില്ലാത്ത ചെറിയ ഒരു മേഖലയിൽ നിന്ന് മാത്രമാണ് നമ്മൾ പൊതുവിഭവങ്ങൾ സമാഹരിക്കുന്നത്. സ്വാഗതം ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ. ഈ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ ഏറെക്കാലമായിട്ട് കേൾക്കുകയാണ്. അത് 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ രൂക്ഷമായി തീരുകയും ചെയ്തു. എന്നാൽ ആർഭാടം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള കുറവും സർക്കാർ വരുത്തിയിട്ടില്ല. അതിനോടൊപ്പം തന്നെ സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള സർവീസിന് ആനുകൂല്യങ്ങളോ ഗ്രാറ്റുവിറ്റി ഈ വക കാര്യങ്ങൾ കൊടുക്കാനായിട്ടിപ്പോൾ വളരെയധികം പ്രയാസം നേരിടുന്ന ഈ അവസരത്തിൽ ഒരുപക്ഷെ ഈ പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും മുമ്പോട്ട് വയ്ക്കാനുണ്ടാകുമല്ലോ. അതുപോലെ തന്നെ പ്രധാനമാണല്ലോ ഈ ആവശ്യ അധിഷ്ഠിത സാർവത്രിക പെൻഷൻ്റെ കാര്യം. ഇതേത് തരത്തിലാണ് ഇത്? നമ്മുടെ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് യാതൊരുവിധ അവസാനവുമില്ലാതെ നീണ്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇതിങ്ങനെ പോയാൽ എവിടെ ചെന്ന് നിൽക്കും? ഇതിനെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രീയ നേതാക്കളും അടക്കം ആഴത്തിൽ ചിന്തിക്കുകയും ഇതിനൊരു പരിഹാരം കാണുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്, സാഹചര്യത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ഞാനിതിനെക്കുറിച്ച് ചില പഠനങ്ങളും ചില പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളുടെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ടല്ല. ഇന്ത്യയിലെ ജനങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഉപഭോഗശേഷിയുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അത് 2022-23 നമ്മുടെ ഗാർഹിക ഉപഭോഗ സർവേ, അതാണ് ഏറ്റവും പുതിയ ഗാർഹിക ഉപഭോഗ സർവേ. അത് കാണിക്കുന്നത് ഉപഭോഗത്തിൽ, ഗാർഹിക ഉപഭോഗത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്നാണ്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ നികുതി പിരിക്കുന്നത് വെറും 4 ഇനങ്ങളിൽ നിന്നാണ്: പെട്രോൾ, മദ്യം, ലോട്ടറി, മോട്ടോർ വാഹനങ്ങൾ. ഇതിൽ 3 എണ്ണം, മദ്യം, പെട്രോൾ, മോട്ടോർ വാഹനങ്ങൾ, ഇവയൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ്. അവിടെ നികുതി വെട്ടിപ്പില്ല. അപ്പോൾ നികുതി വെട്ടിപ്പില്ലാത്ത ചെറിയ ഒരു മേഖലയിൽ നിന്ന് മാത്രമാണ് നമ്മൾ പൊതുവിഭവങ്ങൾ സമാഹരിക്കുന്നത്. അത് നേരെ മറിച്ച് നമ്മുടെ പൊതുചെലവുകളുടെ പ്രയോജനം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ ഒരു മധ്യവർഗത്തിനും സമ്പന്നർക്കുമാണ് ഇത് പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ധാരാളം തെളിവുകൾ നമുക്കെടുക്കാം. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ ചിലവുകൾ ഏകദേശം 50,000 കോടി രൂപയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ചിലവാക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടുന്ന, അതിൽ നിന്ന് കിട്ടുന്ന ഫീസുകളായിട്ട് കിട്ടുന്ന വരുമാനം എത്രയാണ്? ഏകദേശം 790 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവിൻ്റെ 1.6% വരുമാനമായി കിട്ടുന്നത്. ഇങ്ങനെ മധ്യവർഗത്തിന് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? മധ്യവർഗത്തിന് ഫീസുകൾ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് എതിർപ്പുകൾ വരും. മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ സാധാരണക്കാരൻ്റെ മക്കൾ
10 ലക്ഷം രൂപ വരെയൊക്കെ ഫീസ് കൊടുക്കുമ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിലെ മധ്യവർഗത്തിന് കൊടുക്കുന്ന ഫീസുകൾ ഏറി വന്നാൽ 50,000 രൂപയാണ്. അപ്പോൾ ഇത് ഇത്തരത്തിൽ വളരെ അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് ഈ ധനകാര്യം അടിസ്ഥാനപരമായ തിരുത്തലുകൾ നടത്തിയ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന ആശയം ഞാൻ മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2021-22 അവസാന കണക്കുകൾ. അത് പ്രകാരം മൊത്തം വരുമാനത്തിൻ്റെ 23.06% പെൻഷന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഇത് കിട്ടുന്നത് ആർക്കാണ്? സമൂഹത്തിലെ 2% ₹40,000 മുതൽ 1,00,000 രൂപ വരെയൊക്കെയാണ് നമ്മുടെ പെൻഷൻ കാർ വാങ്ങുന്നത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ചീഫ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത ഒരു അയൽക്കാരൻ എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പെൻഷൻ ഏകദേശം 1.5 ലക്ഷം രൂപയാണ്. എൻ്റെ സഹോദരി ഒരു സ്കൂൾ അധ്യാപികയായി, ഒരു ഹെഡ്മിസ്ട്രസ്സായി വിരമിച്ചവളാണ്. അവളുടെ പെൻഷൻ ഏകദേശം 35,000 രൂപയോളം വരും. അപ്പോൾ നേരെ മറിച്ച് നമ്മുടെ സാധാരണ ജനങ്ങളുടെ പെൻഷൻ എത്രയാണ്? അത് 1,600 രൂപ മാത്രമാണ്. ഈ 1,600 രൂപ തന്നെ യഥാർത്ഥത്തിൽ 2021 തീരുമാനിച്ചതാണ്. ഇത് അതിൻ്റെ ഈ വിലവർദ്ധനവിൻ്റെ ഇൻഫ്ലേഷൻ്റെ ഇഫക്റ്റ് കൂടെ കണക്കിലെടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് 1,300 രൂപ മാത്രമാണ്. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങൾ നികുതി വൻതോതിൽ ഖജനാവിലെത്തിക്കുകയും അവർക്ക് കിട്ടുന്ന സേവനങ്ങൾ യഥാർത്ഥത്തിൽ മോശമായിക്കൊണ്ടിരിക്കുകയുമാണ്. ആശുപത്രികളിലെ മരുന്നുകളില്ല, പരിശോധനാ ഉപകരണങ്ങളില്ല, സാധാരണക്കാർ പഠിക്കുന്ന സ്കൂളുകളിൽ മൂത്രപ്പുരകളില്ലാത്ത എത്രയോ ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ബ്രാഹ്മണിസം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു വാദം അടുത്ത കാലത്ത് ഞാൻ പറയുകയുണ്ടായി. പഴയ ബ്രാഹ്മണരുടെ കാലത്ത് രാജാവിൻ്റെ കടമ ബ്രാഹ്മണരെ തീറ്റിപ്പോറ്റുകയും പശുക്കളെ നോക്കുകയും സംരക്ഷിക്കുകയുമായിരുന്നു. ഇന്നത്തെ പുതിയ ബ്രാഹ്മണ്യത്തിൽ ഈ ഒരു പുതിയ ബ്രാഹ്മണരുണ്ടായിട്ടുണ്ട്. അവരാരാണ്? സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാരുമാണ്. ഈ ബ്രാഹ്മണർക്ക് കൊടുത്തു കഴിഞ്ഞ് ഖജനാവ് കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സർക്കാർ ഏതു വിധേനയും ഈ ബ്രാഹ്മണർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കും. അത് ശമ്പളമായാലും പെൻഷനായാലും കൊടുക്കും. കാരണം ഏതെങ്കിലും കാരണവശാൽ അവർക്ക് കൊടുക്കാൻ കഴിയാതായാൽ ഭരണഘടനയിലെ 360-ാം വകുപ്പ് പ്രകാരം സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ പിരിച്ചുവിടപ്പെട്ടേക്കാം. ഈ ഒരു അപകടം തിരിച്ചറിഞ്ഞ് മുഴുവൻ പണവും പലിശ ശമ്പളം പെൻഷൻ എന്ന ഏറ്റുപോയ ചിലവുകൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വൈതരണി, ഈ ഒരു പ്രതിസന്ധി മറികടക്കുന്നില്ലെങ്കിൽ എത്രമാത്രം കടമെടുത്താലും എത്രമാത്രം നികുതി പിരിച്ചാലും ഈ 3 ഇനങ്ങൾക്കേ പണമുണ്ടാവുകയുള്ളൂ. സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ടതായ സേവനങ്ങൾക്ക് വേണ്ടി പണം ഒരിക്കലും മാറ്റിവെക്കാനാകുകയില്ല. അപ്പോൾ ഈ പ്രതിസന്ധിയെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ അന്വേഷണത്തിൽ നിന്നാണ് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന ഒരു പുതിയ സങ്കല്പം ഞാൻ രൂപീകരിച്ചത്. എന്താണ് ഈ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്നത് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സമൂഹത്തിൽ ഇതിനെ സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് സർക്കാർ പെൻഷൻ കൊടുക്കാൻ ബാധ്യതയുണ്ടെന്ന് ഇതൊരു തെറ്റിദ്ധാരണയാണ്. പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ച് കൊടുക്കേണ്ടതാണ്. സുപ്രീം കോടതി അത് തന്നെ പറഞ്ഞത്. മാറ്റിവെച്ച ശമ്പളമാണ് പെൻഷൻ എന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം ശമ്പളത്തിൽ നിന്ന് മാറ്റിവെച്ച് കൊടുക്കേണ്ടതാണ് പെൻഷൻ എന്നാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ അത്
ഒരിക്കലും ശമ്പളത്തിൽ നിന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നതല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യവസ്ഥ രൂപപ്പെട്ടു? 1947 നമ്മൾ സ്വതന്ത്രമാകുന്ന സമയത്ത് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വളരെ കുറവായിരുന്നു, അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും കുറവായിരുന്നു. അന്ന് ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് വെറും 32 വയസ്സായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താണ്? ഒരുപക്ഷേ ഒരു 5-6 വർഷമേ പെൻഷൻ കൊടുക്കേണ്ടി വരുള്ളൂ. അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പിടിച്ച് എടുക്കാതെ, അവരുടെ ശമ്പളത്തിന് പെൻഷന് വേണ്ടി മാറ്റിവെക്കാതെ പെൻഷൻ കൊടുക്കാം എന്ന തീരുമാനം എടുത്തത്. കാരണം വലിയൊരു ബാധ്യതയല്ലായിരുന്നു. പക്ഷേ ഇന്ന് കാര്യങ്ങൾ മാറി. 32 വയസ്സ് എന്ന ആയുർ ദൈർഘ്യം ഇന്ന് 70 വയസ്സായിരിക്കുകയാണ്. കേരളത്തിൽ അത് 73 വയസ്സാണ് എന്ന് പറഞ്ഞാൽ 30 വർഷം ശമ്പളവും പെൻഷനും വാങ്ങിയവർക്ക് അടുത്ത 35-40 വർഷം അവസാന ശമ്പളത്തിൻ്റെ പകുതിയും ഓരോ 5 വർഷം കൂടുമ്പോൾ പരിഷ്കരണവുമായി കൊടുക്കുന്ന ഒരു വ്യവസ്ഥ ആയി മാറിയിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ശമ്പളമല്ല, ഇത് പെൻഷനല്ല, ഇതൊരു ശമ്പളം തന്നെയാണ്. കാരണം ശമ്പളത്തിൽ നിന്ന് മാറ്റിവെക്കുന്നതിനെ മാത്രമേ പെൻഷൻ എന്ന് വിളിക്കാൻ ഒക്കുള്ളൂ. ഒരു പൈസ പോലും മാറ്റിവെക്കാതെ ഇന്നത്തെ ശമ്പളത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഈ വ്യവസ്ഥ, ഇത് ഒരു ശമ്പളം തന്നെയാണ്. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത്? ചില പെൻഷൻകാർ, അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ റിട്ടയർമെൻറ്റിന് ശേഷം ശമ്പളം വാങ്ങുന്ന ചില ആൾക്കാർ വാങ്ങുന്നത് അവസാന ശമ്പളത്തിൻ്റെ 4 ഇരട്ടിയും 5 ഇരട്ടിയും 6 ഇരട്ടിയുമാണ്. എൻ്റെ വന്ദ് ഗുരുപൂതൻ പ്രൊഫസർ MA ഉമ്മൻ, അദ്ദേഹത്തിന് 93 വയസ്സുണ്ട്. അടുത്ത കാലത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ വാങ്ങിയ പെൻഷൻ 4,750 രൂപയാണ്, ഇന്ന് ഞാൻ 55,000 രൂപയാണ് പെൻഷൻ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ 10 ഇരട്ടിയാണ് അദ്ദേഹം പെൻഷനായി വാങ്ങുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള അശാസ്ത്രീയമായ ഒരു വ്യവസ്ഥ നമ്മൾ തുടങ്ങിവെച്ച് അത് എങ്ങനെയും നിലനിർത്തുന്നതിന് വേണ്ടി കടമെടുക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ. ഇന്നത്തെ പെൻഷൻ വ്യവസ്ഥ അടിമുടി അഴിച്ചു പണിത്, ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന പെൻഷനും സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന പെൻഷനും ഒരു ഫണ്ടായി മാറ്റി, ഒരു പ്രത്യേക ഒരു ഫണ്ടായി മാറ്റി, അതിൽ നിന്ന് എല്ലാവർക്കും മിനിമം പെൻഷൻ കൊടുക്കുക, അതിനുശേഷം ആവശ്യാധിഷ്ഠിത പെൻഷൻ കൊടുക്കുക. അത് ആർക്കാണ്? അവരുടെ വരുമാനവും അവരുടെ ഇന്നത്തെ സ്ഥിതിയും കണക്കിലെടുത്ത് ഒരു ഡിസ്ക്രിഷണറി പെൻഷൻ കൊടുക്കുക. ഡിസ്ക്രിഷണറി എന്ന് പറഞ്ഞാൽ വിവേചനാധികാരത്തോട് കൂടിയ പെൻഷൻ, അതായത് എല്ലാവർക്കും ഒരു മിനിമം ഗ്യാരൻറ്റീഡ് പെൻഷൻ. അതേസമയം അതുകൊണ്ട് തികയാത്തവർ, ഉദാഹരണമായിട്ട് ഒരാൾ ഒരു കർഷകനായിരുന്നു, അദ്ദേഹത്തിന് മിനിമം പെൻഷൻ കൊണ്ട് തികയുന്നില്ല, കാരണം അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ് എങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ കൂടുതൽ പെൻഷൻ കൊടുക്കാം. നേരെ മറിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരുപാട് തരത്തിലുണ്ട്, ഡെപ്പോസിറ്റുകൾ അദ്ദേഹത്തിനുണ്ട്, അപ്പോൾ അത് അദ്ദേഹത്തിന് ഇത്രയധികം പെൻഷൻ ആവശ്യമില്ല, അദ്ദേഹത്തിന് ആവശ്യാധിഷ്ഠിത മിനിമം പെൻഷൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പെൻഷൻ വ്യവസ്ഥ അടിമുടി അഴിച്ചു പണിയുക എന്ന് പറഞ്ഞാൽ അത് ഭൂപരിഷ്കരണത്തിന് ശേഷം കേരളം കാണാൻ പോകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സാമൂഹിക മാറ്റമായിരുന്നു. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു സമ്പദ് വ്യവസ്ഥയിലെ മരവിപ്പ് പൂർണ്ണമായും മാറും. ഇന്നെന്താണ് സംഭവിക്കുന്നത്? 70,000-80,000 രൂപ പെൻഷൻ കിട്ടുന്നവരെ അവർക്ക് ചിലവാക്കാൻ കഴിയുന്നില്ല. ഈ പണമൊക്കെ ഡെപ്പോസിറ്റുകളായി മാറുകയാണ്, മ്യൂച്വൽ ഫണ്ടിൽ പോവുകയാണ്, ട്രഷറിയിൽ എത്തുന്നില്ല. അതായത് സാധാരണ ജനങ്ങളിൽ നിന്ന് മദ്യം, ഭാഗ്യക്കുറി, പെട്രോൾ എന്നീ വഴികളിലൂടെ അവരിൽ നിന്ന് കവരുന്ന പണം യഥാർത്ഥത്തിൽ ഒരു മധ്യവർഗത്തിനും സമ്പന്നരുടെയും പോക്കറ്റിലിട്ട് കൊടുക്കുകയാണ്. അവർക്കത് വിപണിയിൽ ചിലവാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ
വിപണി നിശ്ചലമായി പോകും. ഇതാണ് കേരളത്തിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിപണി നിശ്ചലമാണ്, വിപണിയിൽ പണമെത്തുന്നില്ല, കടകൾ നൂറുകണക്കിന് പൂട്ടിപ്പോകുന്നു. ഏതെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങിയാൽ അത് നിലനിൽക്കില്ല. കാരണം സാധാരണ ജനങ്ങളുടെ പർച്ചേസിങ് പവർ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വിപണിയിലേക്ക് വൻതോതിൽ പണമെത്തിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഈ നമ്മുടെ ഈ ഇപ്പോഴുള്ള പെൻഷൻ വ്യവസ്ഥ മുഴുവൻ പൊളിച്ചു പണിയുകയാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ പെൻഷൻ ഇന്നത്തെ 1600 നിന്ന് 5000 വർദ്ധിപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ 5000 വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ വിപണിയിൽ പണമെത്തും, അതോടുകൂടി സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാകും, അതോടുകൂടി നികുതി വരുമാനം വർദ്ധിക്കും. അങ്ങനെ കേരള സമ്പദ് വ്യവസ്ഥ ഉള്ള ഈ മരവിപ്പ് മാറും. ജനങ്ങളുടെ ഇന്ന് പ്രധാനമായും കണക്കിലെടുക്കുന്ന ഒരു കാര്യം നമ്മുടെ ഈ പ്രതിശീർഷ വരുമാനമല്ല, പ്രതിശീർഷ സംതൃപ്തിയാണ് പ്രധാന കാര്യം. അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ ആ പ്രതിശീർഷ ആളോഹരി സംതൃപ്തി വർദ്ധിപ്പിച്ച് കേരളം ഒരു പുതിയ മാതൃകയായി മാറും.